ചെറിയ പപ്പി വന്നിട്ട് ഒരു 40 ഡേയ്സ് ഒക്കെ ആയിട്ടുള്ള പപ്പിയാണ്. 40 ഡേയ്സ് ആണ് ഇവൻ വന്നിട്ട് ഒരു 70 ഡേയ്സ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ അത് വന്നിട്ട് ഡബിൾ സൈഡ് ഇമ്പോർട്ട് ലൈനേജ്, അതായത് ഫാദർ അവന്റെ റഷ്യൻ ഇമ്പോർട്ട്, മദർ വന്നിട്ട് റഷ്യൻ ഇമ്പോർട്ട് റഷ്യൻ ചാമ്പ്യൻ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് ഒരു അടിപൊളി ഡോഗ് ഫുഡ് പരിചയപ്പെടുത്താണ്ട് ഈ ഒരു ബ്രാൻഡ് പേര് റൈറ്റ് ഫോർ പോസ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 100% നാച്ചുറൽ ആണ്. കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോഗ്സിന് നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ലഭിക്കുന്നു. ഇന്ന് ഇന്ത്യയിലുള്ളതിൽ യൂറോപ്യൻ ഗൈഡ്ലൈൻസ് അനുസരിച്ച് നിർമ്മിക്കുന്ന ഒരേ ഒരു ഡോഗ് ഫുഡാണ് നമ്മുടെ ഈ റൈറ്റ് ഫോർ പോസ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഡോഗ്സിനുണ്ട് എല്ലാ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രീഷൻസും ഇതിലടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഫുഡ് സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡോഗ്സിന് അഡീഷണൽ ആയിട്ടൊരു സപ്ലിമെൻസിൻ്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഈ ഫുഡിൻ്റെ ഒരു 100 ഗ്രാം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 85 ഗ്രാമും നമുക്ക് ചിക്കന്, ഫിഷ്, എഗ്ഗ് എന്നിവയിൽ നിന്നുള്ളതായിരിക്കും. അതായത് നമുക്കിന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഡോഗ് ഫുഡുകളിൽ ഏറ്റവും കൂടുതൽ ആനിമൽ സോഴ്സിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഈ ഒരു റൈറ്റ് ഫോർ പോസ് എന്നുള്ള ബ്രാൻഡിൻ്റെ ഫുഡുകളായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫുഡിനകത്ത് സ്റ്റാർച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രെയിൻസോ അങ്ങനെയുള്ള ഫില്ലേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നമുക്ക് ഈ ഒരു ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡ്രൈ ആയിട്ടായാലും ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ റീഹൈഡ്രേറ്റഡ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു ഫുഡ് നമുക്ക് 2 വേർഷൻ ഉണ്ട്. അതായത് ഒന്ന് സൂപ്പർ പ്രീമിയം, മറ്റേത് നമുക്ക് പ്രീമിയം റേഞ്ചും. സൂപ്പർ പ്രീമിയം എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് ഫുഡാണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് റൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു സൂപ്പർ പ്രീമിയം ഫുഡ് നമുക്ക് ഡോഗ്സിന് കൊടുക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെയാണ് പ്രീമിയം റേഞ്ച്. പ്രീമിയം റേഞ്ചിൻ്റെ തന്നെ നമുക്ക് നാച്ചുറൽ ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്. ഇതൊരു കോംപ്ലിമെൻ്ററി മീലാണ്. ഇത് നമുക്ക് നമ്മുടെ റൈസോ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എഗ്ഗുമായിട്ടൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്കൊരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് രീതിയിൽ നമുക്ക് ഡോഗ്സിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ നമുക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ ഒരു പ്രീമിയം റേഞ്ച് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് ഫോർ പോസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡോഗ് ഫുഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പെറ്റ് ഷോപ്പിലും നമുക്ക് ഈ ഒരു ഫുഡ് ലഭ്യമാണ്. അതുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് അത് അവരുടെ നമ്പറും കാര്യങ്ങളും അല്ലെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. നമുക്ക് ഈ രണ്ട് വെല്ലുവരെ ഇവർ രണ്ടുപേരെ ഒന്ന് പരിചയപ്പെടുത്തോ. ഇത് നമ്മുടെ പെപ്പ, ഇത് ജിഞ്ച. പെപ്പ വന്നിട്ട് എക്സോട്ടിക് കളർ ആണ്, ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ആളാണ്. എന്താണ് ജിഞ്ച ആണെന്നുണ്ടെങ്കിൽ ട്രൈ കളർ ആണ്. ജിഞ്ച ഫിലിം സ്റ്റാറും കൂടിയാണ്. ഈ അടുത്തുള്ള നെയ്മർ എന്ന് പറഞ്ഞ ഫിലിമിലൊക്കെ അഭിനയിച്ചായിരുന്നു ജിഞ്ച. അങ്ങനെ അപ്പൊ ആ ഫിലിമിൽ വന്നപ്പോ ഇവന്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്തായിരുന്നു, ഫുൾ ഹെയർ ആയിരുന്നു. അങ്ങനെ അതേപോലെ തന്നെ പെപ്പനെ നമ്മൾ ഷോ ചെയ്തിട്ടുണ്ട്, ഒറ്റ റിംഗിൽ ഇറങ്ങിയിട്ടുണ്ട്. അവൻ RCC വിൻ ചെയ്തായിരുന്നു. വളരെ കുറവാണ് എന്റെ അറിവിൽ. ഒരു 4 മെയിൽസ് ആണ് നമുക്ക് എക്സോട്ടിക് കളറിൽ ബ്ലാക്ക് ഉള്ളത്. 5th മെയിൽ പറഞ്ഞ എന്റെ ഫ്രണ്ടിന് ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അവനിപ്പോ ഒരു 8 മാസം ആയിട്ടുണ്ട്. ഇവനെ പഞ്ചാബിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇവനിപ്പോ 2 വയസ്സ് കഴിഞ്ഞ്. ഇവൻ എടുത്തതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ബ്രീഡർ ആയിട്ടുള്ള ഗഗൻദീപ് സിംഗ് ചീമയുടെ കയ്യിൽ നിന്നാണ് എടുത്തത്. അങ്ങനെ വികാസ് മാൾന്നൊക്കെ പറഞ്ഞു. എക്സോട്ടിക്കൽ കളറിൽ വരുമ്പോ ബ്ലാക്ക്, പിന്നെ നമ്മുടെ ലിവർ കളർ ബ്രൗൺ ഉണ്ട്. നമ്മുടെ കയ്യിൽ പപ്പി ഉണ്ടായിരുന്നു, ഇവന്റെ തന്നെ പപ്പീസ് ഉണ്ടായിരുന്നു ബ്രൗൺ കളറിലെ. ആ പപ്പീസ് എല്ലാം ഇപ്പൊ കൊടുത്തു പോയതാണ്. അന്നാണ് ഞാൻ അന്ന് ഫോൺ വിളിച്ചപ്പോ പറഞ്ഞത്. അതെ, ഇവിടെ വൈറ്റ് എല്ലാവർക്കും വരും. ഇവന്റെ ഫാദർ എന്ന് പറയുന്ന റഷ്യൻ ഇമ്പോർട്ട് റഷ്യൻ ചാമ്പ്യൻ ആയിട്ടുള്ള അലൻ മാജിക് ഡ്രീം എന്ന് പറഞ്ഞ മെയിലാണ്. അപ്പൊ അവന് ഉൾപ്പെടെ നെഞ്ചത്ത് വെള്ളയുണ്ട്. അപ്പൊ ആ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവനത് കണ്ടോ, ഇത്രയും വൈറ്റ് ഇവനെ ഉള്ളു. ഈ ഒരു വൈറ്റ് അവനെ ഉള്ളു. എല്ലാ എക്സോട്ടിക് വൈറ്റ് കയറി വരും. പിന്നെ പ്യുർ ബ്ലാക്ക് ഉള്ളവരുണ്ട്. ഉള്ളവരുണ്ടെന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഇവിടെ ബ്രോക്ക് പിടിച്ചു നോക്കാം. കൺമഷി ഇല്ല, പെയിന്റ് അടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കൺമഷി വേണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ആക്കാം. അങ്ങനെയുണ്ട്. അപ്പൊ അതാണ് കാര്യം. വളരെ റെയർ ആണ്. പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ കിട്ടും. ഇൻബ്രീഡിങ് ഇൻ ടു ഇൻബ്രീഡിങ് ഒക്കെ ചെയ്താൽ പറ്റും. അതായത് ഇവന്റെ ഫാദർ, അതായത് അലന്റെ ഡോട്ടറിനെ പിന്നെയും അതേപോലത്തെ മെയിലൊക്കെ കിട്ടാൻ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പറഞ്ഞ ഒരു തെണ്ടിത്തരമാണ്. അപ്പൊ അതില് ചെയ്യാണ്ടിരിക്കുക. അവൻ ഇന്നലെ ഗ്രൂം ചെയ്തുള്ളു രണ്ടുപേരും. ഇതിപ്പോ നമ്മുടെ വീട്ടിൽ ഇവൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് 2 മാസം. ഇവൻ എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവന് നേരെ ഇങ്ങോട്ട് വന്നു. അവന് ഒരു റോഡ് മാറിയത് അത്രേ ഉള്ളു. ഇവനെ എന്ത് ബ്രോഡേ വന്നിട്ട് എന്തെങ്കിലും ഷോയോ അങ്ങനെയുള്ള കാര്യങ്ങള്?
എന്റെ കയ്യിൽ വന്നിട്ട് ഷോ ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഓണറിന്റെ കയ്യിൽ വെച്ചാണ് നമ്മൾ അത് ഞാനും ഉണ്ടായിരുന്നു ഒപ്പം നമ്മുടെ എറണാകുളം ഷോയിലാ കാണിച്ചത്. ആർ സി സി എന്ന് പറഞ്ഞ പൊസിഷനാണ് വന്നത്. ഏകദേശം അവന് ഒരു 7-8 ഡോഗ്സിനെ ബീറ്റ് ചെയ്താണ് ഒരു പൊസിഷനിലേക്ക് എത്തിയത്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ എത്തിയതിനു ശേഷം നമുക്ക് വേറെ ഏതെങ്കിലും സ്റ്റഡിങ് മീൻസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ നിങ്ങൾ വേറെ വെളിയിൽ? പപ്പീസ് ഇഷ്ടം പോലെ പപ്പീസ് വെളിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പൊ അറ്റ് പ്രസന്റ് നമുക്ക് 2-3 ലിറ്റർ പുറത്ത് നിപ്പുണ്ട്. ഇവന്റെ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്രോസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഫീമെയിലിന്റെ കളർ ഏത് കളർ? എല്ലാം നമ്മളെല്ലാം ഇപ്പൊ ഇവളുമാരെ കണ്ടോ എന്താണ് ഇവളുമാരുടെ പോലത്തെ. ഇപ്പൊ ഇവളില് പപ്പി ഇറങ്ങിയത് 5 ബ്ലാക്ക് ഇറങ്ങിയത്. ഇത് ശരിക്കും അത് ട്രൈ കളർ ആണ്, പക്ഷെ ട്രിം ചെയ്തിട്ടപ്പോ ലൈറ്റ് ഷെയ്ഡിൽ നിൽക്കണതാണ്. അങ്ങനെ സംഭവം ഏത് കളറിൽ ഇട്ടുകഴിഞ്ഞാലും അവൻ അവന്റെ കോൺട്രിബ്യൂഷൻ ആണ് നൽകണത്. മനസ്സിലായി? ബ്ലാക്ക് കയറി വരും എന്തായാലും. ഡെഫിനറ്റ്ലി ഒരു ബ്ലാക്ക് എങ്കിലും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. അത് ഇവന്റെ ലൈൻസായിട്ട് ഒരു ബന്ധുവില്ലാത്ത ഫീമെയിൽസിലാണ്. എന്തെങ്കിലും തരം ഇപ്പൊ ജിഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് അവന്റെ ഫാദർ ബെയ്ലി എന്ന് പറഞ്ഞ മെയില. നമുക്ക് എത്ര വയസ്സുള്ള മെയിലാ? സെയിം തന്നെ. ാണ് ഇത്തിരി ഗോൾഡൻ ഷെയ്ഡ് ആണ് അവന്റെ. അവന്റെ മുടി ഒന്നും കെട്ടിയിട്ടില്ല. എപ്പോഴും നനഞ്ഞിരിക്കും അവന്. അവൻ ഇത്തിരി കുസൃതിയാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മഴയാണല്ലോ. ഇവന്മാര് രാത്രി പുറത്തു പോകും. എന്റെ ഒപ്പം വാക്കിങ്ങിന് പോകും. ആ വാക്കിങ്ങിന് പോണ സമയത്ത് കണ്ട വെള്ളത്തിലും ചെളിയിലും ഒക്കെ ആടണ ഒരാളാണ് ഇവൻ. അവൻ സൈലന്റ് ആണ്. അവൻ ഇത്തിരി സീനാണ് ആള്. ജിഞ്ചർ എന്ന് പറയുന്നാല് എന്താണ് ഇവന്റെ ലൈൻസ് ആണ് ഏറ്റവും എനിക്കിഷ്ടം. ഇവന്റെ ഫാദർ ബെയ്ലി എന്ന് പറഞ്ഞൊരു മെയിലാണ്. അത് ഫിലിപ്പീൻസ് ഇമ്പോർട്ടും ആണ്. 5 കൺട്രി ചാമ്പ്യൻ ആയിട്ടുള്ള ഒരു മെയിലാണ്. ഇന്റർനാഷണൽ ചാമ്പ്യൻ ഒക്കെ ഫേമസ് മെയിലാണ്. അപ്പൊ അവന്റെ കുട്ടിയാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇവന്റെ മദർ ഒരു ചോക്ലേറ്റിഷ് ഫീമെയിൽ ആണ്. അത് അടുത്തൊരു പോയിന്റ്. അതിന്റെ ഫാദർ വന്നിട്ട് നമ്മുടെ പെപ്പയുടെ ഫാദർ തന്നെയാണ്. നമ്മുടെ അലനാണ്. അപ്പൊ റഷ്യൻ ഇമ്പോർട്ട് റഷ്യൻ ചാമ്പ്യനായിട്ടുള്ള അലനാണ് ഇവന്റെ ഗ്രാൻഡ് ഫാദർ മദർ ലൈൻ. അവന്റെ ഹോബീസ് നമ്മുടെ ഉണ്ടോ? അവന്റെ നിലവിൽ സ്റ്റഡ് പപ്പീസ് ഉണ്ട്. 2-3 ലിറ്റർ കിടപ്പുണ്ട് സ്റ്റഡ് പപ്പീസ് ഉണ്ട്. ബ്രീഡിംഗിലെ പപ്പീസ്? അങ്ങനെ എന്റെ ബ്രീഡിംഗിലെ പപ്പിയൊക്കെ തീർന്നു. നമ്മുടെ കയ്യില് വരുമ്പോ തന്നെ വിറ്റു പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവന്മാര് ഭയങ്കര ക്യൂട്ടാണല്ലോ. ഇവനാണ് കുട്ടിയാണ്. ഒറ്റ കുട്ടികളെ ഇതാണ്. ഇത് വന്നിട്ട് വേറൊരു ലൈൻസിലുള്ളതാണ്. അല്ല പെപ്പയുടെ കുട്ടിയല്ലേ ഇത്? പെപ്പയുടെ കുട്ടിയല്ല ഇത്, വേറെ ലിറ്ററാ. ഓ ശരി. ഇതിൽ 5 പേരുണ്ടായിരുന്നു. ഇതിലിപ്പോ നമുക്ക് ഇവനെ നമ്മൾ മാറ്റി നിർത്തിയേക്കണായിരുന്നു. അപ്പൊ കൊടുക്കണോ കൊടുക്കണ്ടേന്നുള്ള ഈ കളറാണ്, ബർഗണ്ടി കളറാണ്. എന്താണ് വളരെ നമുക്ക് കിട്ടാറില്ല. നല്ല ഡാർക്ക് ഷെയ്ഡ്. ഇതിപ്പോ എന്താണ് ഒന്നും കൂടി ഡാർക്ക് ആവട്ടെ. ഈ ഒരു ഷെയ്ഡിലേക്ക് പോരും. ഇത് മൊത്തം ഈ ഒരു ഷെയ്ഡായിരുന്നു. അങ്ങനെ പിന്നെ വൈറ്റിഷ് നോക്കണ്ട, അവനോട് കിടന്ന് പുള്ള കളിച്ച് ആക്കി എടുത്തേക്ക്. അങ്ങനെ ഇനി ഈ ഒരു പപ്പി ഇതിപ്പോ ഏതാണ്? ഈ പപ്പി ഇവന്റെ പപ്പി പെപ്പയുടെ കുട്ടിയാണ്. പെപ്പയുടെ കുട്ടിയാണ് അത്. നോക്ക്, മദർ വന്നിട്ട് ട്രൈ കളർ ഫീമെയിൽ ആയിരുന്നു. അങ്ങനെ ഇറങ്ങിയത്. ഹെയർ ക്വാളിറ്റി വ്യത്യാസമുണ്ടോ ബ്രോ? ഹെയർ ക്വാളിറ്റി ഡോഗ്സ് ഇപ്പൊ ഷിറ്റ്സുനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം ഒരേ ക്വാളിറ്റിയിലുള്ള ഹെയർ ആണോ വരുന്നത്? ഇവന്റെ ലൈൻസ് ഇപ്പൊ കേട്ടില്ലായിരുന്നു. ഇവിടെ എല്ലാവരുടെയും ലൈൻസ് എന്ന് പറഞ്ഞാല് സ്ട്രോങ് സ്ട്രോങ് സ്ട്രോങ്, ഒന്നിനൊന്നിന് വെട്ടണതാ. ആ ലൈൻസിലേക്ക് കയറി വരുമ്പോ തന്നെ നമുക്ക് ആ ക്വാളിറ്റി കാണും. ഇപ്പൊ ഇവന്റെ എന്ന് പറഞ്ഞാല് മദർ തായ്ലാന്റ് ഇമ്പോർട്ടിന്റെ കുട്ടിയാണ്. അതാണ് ആ ഒരു ഹെയറിന്റെ ഇതുണ്ടോ? അങ്ങനെ ഫാമിലി അവരെല്ലാ ദിവസവും വീഡിയോ കോൾ ചെയ്ത് കാണും. അവർക്ക് കുറച്ച് ദിവസം കൂടി പാലൊക്കെ കുടിച്ച് ഇവിടെ നിൽക്കണം. മദർ ഡോഗ്സ് എന്റെ കയ്യിൽ മൊത്തം ഒരു 10-12 ഫീമെയിൽസ് ഉണ്ട്. നമുക്ക് അയച്ചു വിടാൻ പറ്റൂല. പിന്നെ നമുക്ക് ലാസാബ്സും ഉണ്ട്. അത് അമേരിക്കൻ ഇമ്പോർട്ട് ലൈനേജിലുള്ള 2 ലാസാബ്സോ ഫീമെയിൽസ് ഉണ്ട്. മെയിൽസ് നമ്മൾ ഒരാളെ കൊണ്ട് നോക്കണുണ്ട്. ചിലപ്പോ ഞാൻ എടുക്കും ഇഷ്ടപ്പെട്ടാൽ. അങ്ങനെ നിലവിലുള്ള മെയിൽസ്. ഫീമെയിൽസ് ഫീമെയിൽസ് എല്ലാം ഇമ്പോർട്ടന്റ് കുട്ടികളാണ്. എല്ലാം ഇമ്പോർട്ടന്റ് കുട്ടികളാണ്. അല്ലാത്തതൊന്നും നമ്മുടെ കയ്യിലില്ല. ഞാൻ എങ്ങനെ വന്നുകഴിഞ്ഞാൽ എല്ലാരോടും പറയാറുണ്ട്, ഒരു 50-45 ദിവസം കഴിഞ്ഞിട്ട് ഷിറ്റ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. എന്താന്ന് വെച്ചാല് ഇവര് 30 ദിവസം കഴിഞ്ഞ് ഫുഡ് കഴിച്ചു തുടങ്ങുള്ളൂ. നമുക്ക് ലാബിനാണെങ്കിൽ നമുക്ക് 30 ദിവസം കഴിഞ്ഞ് കൊടുക്കാം. ഞാൻ 26 ദിവസത്തിലും കൊടുത്തിട്ടുണ്ട് കസ്റ്റമറിന്റെ വാശി പ്രകാരം. പക്ഷേ എന്താണ് നമുക്ക് ഇതിനങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം അവര് ഫുഡ് കഴിച്ചൊന്ന് ആലോചിച്ച് പിടിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് 30 ദിവസവും അതിന് ഇവരുത്ത കഴിച്ച് നല്ലോണം പഠിച്ചൊക്കെ വരുന്നിട്ടല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ
വാക്സിനേഷൻ എടുക്കുമ്പോ ഞാൻ പറയാറുണ്ട് ഒരു രണ്ടര മാസം കഴിഞ്ഞിട്ട് മതി, ധൃതി വേണ്ട, ഒരു കാര്യമില്ല. പക്ഷെ നമ്മള് വീടിന്റെ അകത്തല്ലേ നോക്കണം, ഒന്നും സംഭവിക്കാൻ പോണില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇവരൊന്ന് വെയിറ്റ് ഒക്കെ വെച്ച് ഒന്ന് സെറ്റ് ആയിട്ട് മാത്രം വാക്സിനേഷൻ ഒക്കെ എടുക്കുക. അല്ലാണ്ട് ഈ പ്രായത്തിൽ കൊണ്ടുപോയി വാക്സിനേഷൻ എടുക്കണവരുണ്ട്, അപ്പിക്ക് വല്ലതും പറ്റി പോകും കറക്റ്റ് ആയിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 3-4 കേസസ് ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാരോടും ഇപ്പൊ പറയും വാക്സിനേഷൻ പയ്യെ എടുത്താൽ മതി. പിന്നെ വാക്സിനേഷൻ എടുത്തിട്ടും കാര്യമൊന്നുമില്ല, ബ്രോക്കൻ അറിയാം എന്റെ ഇൻസിഡൻസ്. അതെ, നമുക്ക് നമ്മുടെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ച് കൊഞ്ചിച്ച് നിർത്തിയ ഡോക്സ് വരെ 6-5 ഒക്കെ വാക്സിനേഷൻ എടുത്ത ഡോക്സ് മരിച്ചു പോയിട്ടുണ്ട്. അതിലൊന്നും ഒരു കാര്യം എപ്പോഴെങ്കിലും ഉറപ്പായിട്ടും ഇപ്പൊ ലാസ ഷിഹ്ട്സു മിക്സ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ഞാൻ സ്ഥലപ്പേര് പറയാനുള്ള, രണ്ട് സ്ഥലത്തായിട്ട് ഇഷ്ടം പോലെ നമുക്ക് കിട്ടണുണ്ട്. അപ്പോ അത് ബാംഗ്ലൂരിന് പിന്നെ വന്നിട്ടുണ്ട്, ബാംഗ്ലൂരിന് ലോക്കൽ ഷിഹ്ട്സു വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാല് ഈ പപ്പി ടൈപ്പ് പപ്പി സ്റ്റേ നമുക്ക് ഇതൊന്നും മനസ്സിലാവും, ഇതൊന്നും മനസ്സിലാവില്ല. നമുക്ക് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഈ മൂക്കിലൊക്കെ വ്യത്യാസമുണ്ട്. ഇതിപ്പോ കണ്ട ഇത്രയും പഞ്ചാണ്. അപ്പൊ ഒന്ന് പറയാം, നമ്മുടെ ഈ പപ്പി ഷിഹ്ട്സു പപ്പി എന്ന് മെയിൻ ആയിട്ട് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉറപ്പായിട്ട് പേരന്റ്സിനെ കാണാൻ, എന്നാ പോലും പപ്പിയെ നോക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അഡൾട്ട് ഡോഗിനായാലും ഈ ഒരു വര കണ്ട ഇത്രയും വരെ മാക്സിമം നമുക്ക് വരാൻ പറ്റുമോ? നോസ് ഈ സ്നോട്ട്. അപ്പൊ അതേസമയം ഈ കുഞ്ഞിന്റെ ഒക്കെ പറഞ്ഞാൽ അത്രയും പഞ്ചായിരിക്കും. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിപ്പോ ഇതിന് അഡൾട്ട് ലൈൻസ് ആണ്, നമുക്ക് ആ ഒരു ഇത്രയൊക്കെ കിട്ടുള്ളൂ, മനസ്സിലായി? അതേസമയം ഇതിപ്പോ ഇത്രയല്ലേ ഉള്ളൂ. ആ പപ്പീനെ എടുത്തു കഴിഞ്ഞാലും അടുത്ത പപ്പി അങ്ങനെ ഇതിന്റെ കണ്ട ഒട്ടും ലെങ്തിൽ അത് ഇങ്ങനെ ഇരിക്കണ കണ്ട, ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് പാരലൽ ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ, മനസ്സിലായില്ലേ? അതേസമയം മറ്റേ പപ്പികളുടെ ഉണ്ടല്ലോ ഇങ്ങനെ കേറിയിരിക്കും ഫ്രണ്ടിലേക്ക്, ഈ ഒരു പഞ്ച് ഉണ്ടാവൂല, അതിന് പകരം ഇങ്ങനെ നിൽക്കും. അതിന് നമുക്ക് ഒരു ലാസാബ്സോ എന്തെങ്കിലും ഒരു ലിറ്റർ ഉണ്ട്, പ്യുവർ ലാസ വിത്ത് സർട്ടിഫിക്കറ്റ് അമേരിക്കൻ ഇമ്പോർട്ട് ലൈനേജ്. അതിലുള്ള കുഞ്ഞു പപ്പീസ് ആണ്, നമുക്ക് ഒരെണ്ണത്തിന് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചു, അത് ഞാൻ കാണിച്ചു തരാം എന്തായാലും. അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടും. നോസിന്റെ ഇതാ നോക്കണ്ട. പിന്നെ കളർ കോമ്പിനേഷൻ അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയെടുക്കുക. പിന്നെ ഹെയർ എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ നോക്കിയെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഊതി കഴിഞ്ഞാൽ ഇങ്ങനെ പറക്കണം, മനസ്സിലായില്ലേ? അതാണ് അതിന്റെ ഒരു ക്വാളിറ്റി. പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മാർക്കിങ് ഇഷ്ടമുള്ളവർക്ക് മാർക്കിങ് നോക്കിയെടുക്കാം. പിന്നെ ഈ മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ വൈറ്റ്, പിന്നെ ഇവിടെ വൈറ്റ് വരാം, അങ്ങനെ അങ്ങനെ വരാം. പിന്നെ ഈ 4 കാലിലും വൈറ്റ് വരിക, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതൊന്നും ഒരു റിട്ടേൺ ആയിട്ടില്ല സത്യം പറഞ്ഞാൽ, മാർക്കിങ് ഇങ്ങനെ തന്നെ വന്നും അങ്ങനെ ഇല്ല സത്യം പറഞ്ഞാല്. അത് കസ്റ്റമർ ചൂസും നമ്മുടെ ആഗ്രഹങ്ങളുടെ ഒരു ഇതിൽ നിൽക്കുന്നതാണ്. അങ്ങനെ ഇപ്പൊ ബ്ലാക്കിൽ തന്നെ ഇവിടെ വൈറ്റ് വരും, ചെലൈന് ചിലപ്പോ ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ലിറ്ററിൽ ഈ ഇത്രയും വൈറ്റ് വന്ന ഒരു പപ്പി ഫുൾ ബ്ലാക്ക് ആവാൻ, അവന്റെ ഈ വാലിന്റെ അറ്റം മാത്രം. നമ്മളപ്പോ അതിനോട് കുറെ പേര് വെച്ച് അത് വെട്ടിക്കളഞ്ഞൂടെ, എന്തിനും ഒരു കാര്യമില്ല. നമുക്ക് ട്രൈ കളർ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. അതിൽ നമുക്ക് ഇതേപോലത്തെ റെഡ്, വൈറ്റ്, ബ്ലാക്ക്, അതായത് ഈ ബ്ലാക്ക് ഫ്രണ്ടില് മുഖത്തും മേലെ ഉണ്ടാവും മാസ്ക് പോലെ, പിന്നെ ചെവിയുടെ അറ്റത്ത് ഉണ്ടാവും, പിന്നെ ഈ വന്ന വൈറ്റ് ഉണ്ടാവും, പിന്നെ ഈ കളർ. ഈ കളറാണ് നമുക്ക് മാറി 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 വന്നത്. ഇതില് നമുക്കെന്ന് പറഞ്ഞാല് ലൈറ്റ് ഷെയ്ഡ് വരും, അപ്പൊ അവൻ ജിഞ്ചറ പോലത്തെ ലൈറ്റ് ഷെയ്ഡ് വരും, പിന്നെ അത് ഡാർക്ക് ആയിട്ട് നിൽക്കും, പിന്നെ എന്താണ് ഇതേപോലത്തെ ഷെയ്ഡ് വരും. ഇതിപ്പോ വേറൊരു ഷെയ്ഡ് അല്ലേ? നമ്മുടെ ഒരു ഷിഹ്ട്സു പപ്പി ഉണ്ടോ, ലാസാബ്സ് പപ്പി ഉണ്ടോ, മെയിൻ ആയിട്ടുള്ള വ്യത്യാസം പറയാം. അത് ബ്രോയ്ക്ക് തന്നെ ഇപ്പൊ നോക്കിയിട്ട് രണ്ടുപേരും തമ്മിൽ സൈസ് വ്യത്യാസമുണ്ട്, പ്രായ വ്യത്യാസമുണ്ട്. അത് വിട്ടിട്ടൊന്ന് നോക്കി ഫേസ് ബ്രോ ആദ്യം പറഞ്ഞ പോലെ ഒരു ഫേസിനകത്ത് നമുക്ക് അറിയാം. നമ്മുടെ ഷിഹ്സിന് നോക്കുമ്പോൾ പഞ്ച് ഫേസ്, ഇത് ചൂടെ ഫ്രണ്ടിലോട്ട് നോസ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇറങ്ങിപ്പോണ്ട്. ഇത് പിന്നെ ഹെഡ് എന്ന് പറഞ്ഞാല് രണ്ടുപേരും സ്ക്വയർ ടൈപ്പ് ആയിരിക്കും സ്കള്ളിരിക്കണത്. പക്ഷെ ഇത് ഈ പ്രായതുകൊണ്ട് നമുക്ക് അത്രക്ക് വെടിപ്പിന് മനസ്സിലാവാത്തില്ല. ഇപ്പൊ തന്നെ കണ്ടില്ല ഇത്രയും ലെങ്ത് ഉണ്ട്, ഇവന് ഈ ഒരു ലെങ്തിനേലും കുറവാണ്. അതാണ് ക്വാളിറ്റിയിലുള്ള വ്യത്യാസം, മനസ്സിലായില്ലേ? പിന്നെ അറിയാൻ പറ്റും മുഖം ഒരു ഇങ്ങനെ ഇരിക്കും, ഈ ഒരു സാധനം ഉണ്ടാവും. അത് ഇവരിങ്ങനെ കൈ പിടിച്ച് കാണിച്ചു തരുമ്പോഴും നമുക്ക് ഇങ്ങനൊരു സാധനം കിട്ടും. അതിൽ വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ രണ്ടു പപ്പീനെ പിടിക്കുമ്പോ ഒരെണ്ണം കേറങ്ങിയതും ഒരെണ്ണം കേറിയതും ആയിരിക്കും. മിക്സിൽ തന്നെ കേറിയതും വരും. പിന്നെ നല്ല ബ്രീഡേഴ്സിന്റെ തന്നെ എടുക്കാം. അതെ, പിന്നെ ഇവനായാലും ഇപ്പൊ സർട്ടിഫൈഡ് ആണ്, അമേരിക്കൻ ഇമ്പോർട്ട് ലൈനേജ് ആണ്. ഇതിന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ചാമ്പ്യൻ ആണ്. 13 BOB ഉള്ള മെയിൽ, ബെസ്റ്റ് ഓഫ് ബ്രീഡ് ഉള്ള മെയിൽ ആണ് ഇന്റെ ഫാദർ. വേറെ പപ്പീസ് ഉണ്ട് ഇവരുടെ, എന്താണ് ഗ്രൂം ഒന്നും ചെയ്തിട്ടില്ല, അവര് കളിച്ചിരിക്കണേരുന്നു. അങ്ങനെ ഈ കളർ ഇതിപ്പം ലാസാബ്സോയാണ്, ലാസാബ്സോയ ഒരാളും കൂടി ഉണ്ട്. ഓക്കെ ഓക്കെ, അങ്ങനെ
നമുക്കിപ്പോ ഓൺ ബ്രീഡിംഗ് ഇനിയിപ്പോ രണ്ട് പപ്പിയുടേ ഉള്ളൂ, ബാക്കിയെല്ലാം തന്നെ നമുക്ക് സ്റ്റഡ് പപ്പീസ് ആണ്. ഷിഹ്സുണ്ട് അല്ലേ? എല്ലാം ഇവന്മാരുടെ തന്നെ പപ്പീസ്, ഇവരുടെ രണ്ടുപേരുടെ പപ്പീസ്. മദർ സൈഡ് ഒക്കെ മദർ സൈഡ് ഒക്കെ ചാമ്പ്യൻ ഇമ്പോർട്ടിലാണ്, ഇമ്പോർട്ടിന്റെ ഡോട്ടർ ഉണ്ട്, അതുപോലെ തന്നെ ചാമ്പ്യന്റെ ഡോട്ടർ ഉണ്ട്, അങ്ങനെ. പിന്നെ ഗ്രാൻഡ് ഫാദർ ഇമ്പോർട്ട്, ഫാദർ ചാമ്പ്യൻ, അങ്ങനത്തെ കോമ്പിനേഷൻ. ഇവരെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കുന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബിച്ചസ് മാത്രമേ ഉറപ്പായിട്ടും നമ്മൾ വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് ചെയ്യില്ല. ലോക്കൽ പെഡിഗിരി, മറ്റേ അപ്പു കുട്ടൻ പൊന്നു ആ ലൈൻസ് ചെയ്യില്ല. നമുക്ക് ഫീമെയിൽ ഓക്കെ ആയിരിക്കണം. ബൈറ്റ് ഞാൻ നോക്കാറുണ്ട്, ഫേസ് നോക്കാറുണ്ട്, പഞ്ചാണോ കാര്യങ്ങൾ, ടോട്ടൽ ലെങ്ത് കാര്യങ്ങളൊക്കെ ഇതൊക്കെ നോക്കിട്ട് ചെയ്തിട്ട്, കാരണം അല്ലെങ്കിൽ ഉമാറിന്റെ പേര് തന്നെ പോകും. ഞാൻ ഈ കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം ഒറ്റ പപ്പി ഇറങ്ങി വന്നു, നാട്ടുകാർ അത് പറയുള്ളൂ. അങ്ങനെ ആ ഒരു മെയിലും കൂടെ നോക്കണുണ്ട്. ഞാനിവിടെ ഹെയർ കാണിച്ചു തരാം. അത് നമ്മള് ഷാംപൂ യൂസിങ് ഈ പറഞ്ഞ പോലെ ഗ്രൂമിങ്, ഡെയിലി ഗ്രൂമിങ് ഉണ്ട്. ഡെയിലി ഗ്രൂമിങ് ഒരു മണിക്കൂർ ഞാൻ ഒരാൾക്ക് വേണ്ടി രാത്രി മാറ്റി വെക്കും. അത് ഇരുന്ന് ചെയ്താൽ ഡെയിലി കുളിപ്പിക്കണ്ട, നമുക്ക് ഒരു അഞ്ചു ദിവസം കൂടുമ്പോ കുളിപ്പിച്ചാൽ മതി. ഗ്രൂമിങ് ഡെയിലി ഇതുപോലെ അത് എല്ലാ സ്ഥലവും എടുത്ത് ചെയ്ത് കൊടുക്കണം. ഓരോ സ്ഥലം എടുത്ത് ചെയ്ത് മാത്രമേ അവരിരുന്ന് തരും. അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ അതെ. എന്നാലേ ഹെയർ ഇതേപോലെ കിടക്കും. ഇവന്റെ ഹെയർ എന്ന് പറയുന്നത് കറക്റ്റ് ഒരു നമ്മുടെ ഹ്യൂമൻസിന്റെ പോലെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ. പക്ഷെ ജിഞ്ചപ്പന്റെ അങ്ങനെയല്ല. പിന്നെ അവന്റെ സ്വഭാവം കൂടി ഉണ്ട്. അവന്ന് പറഞ്ഞാൽ ഏത് മരത്തുമേലും കയറും, ഏത് വള്ളിയും പിടിക്കും. അതെ, ഇവൻ സൈലന്റാ. ഇവനെ നമുക്ക് ഷോ ചെയ്യാനൊക്കെ എളുപ്പം, കറക്റ്റ് സൈഡിൽ കൂടി നടക്കും. പക്ഷെ അവൻ അങ്ങനെയല്ല, അവൻ പറക്കും. അങ്ങനെ ഇവന്റെ എന്താണ് കുറച്ചും കൂടി സ്മൂത്ത് ആണ്. പക്ഷെ അത് ഹെയർ ഫുള്ളി നിന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് പിടിച്ചു, നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു റഫാണെന്ന് തോന്നും. പക്ഷെ ഇത് പിടിക്കുമ്പോ കണ്ട പോണണ്ട, ആ ഒരു സാധനം വരും. അങ്ങനെ പിന്നെന്ന് വെച്ചാല് ഇവൻ ഈ കെട്ടി വെക്കണേക്കാ വലിച്ചു കുറച്ച് കളയും. പക്ഷെ അവൻ കെട്ടി വെച്ചുകൊടുത്തിന് അവിടെ വെക്കും. അങ്ങനെ അതാണ് വ്യത്യാസം. രണ്ടുപേരും മറ്റേ കുഞ്ഞായിരുന്നപ്പോ തൊട്ട് ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. ഒരു പാത്രത്തിൽ നിന്നും കഴിച്ചു വളർന്ന പിള്ളേരാണ്. പക്ഷെ ഇപ്പൊ ഇടിയാണ്. രണ്ടുപേരും മെയിലായല്ല, അഡൽട്ട് ആയതിന്റേതായ ഇവനായിത്തിരി. ഇവൻ അവനോട് സീനുള്ളത്, നമ്മളോടൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ